പട്ടിമുട്ടാവിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് മേയർ റോയുടെ മാസ് എൻട്രി. കോന്നിയിൽ യു ഡി എഫിന്റെ നെടുംകോട്ട കടന്ന് കെ യു ജനീഷ് കുമാർ. അരൂരിൽ അട്ടിമറി വിജയന്റെ ഷാനി ഉസ്മാൻ. മഞ്ചേശ്വരത്തും എറണാകുളത്തും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ മലയാളം എക്സ്പ്രസ് ദൂപ്പിടിച്ച് ബെന്നി കോട്ടപ്പുറം, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും സെഫോളജിസ്റ്റും ഒക്കെയായ ശ്രീ ജോർജ് കുട്ടി എന്നിവർ വിശകലനം ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ. ആദ്യം ഈ അഞ്ച് മണ്ഡലങ്ങളിൽ സംഭവിച്ച പൊതുവായ രാഷ്ട്രീയ ചലനങ്ങൾ, വോട്ട് സ്വിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് നോക്കേണ്ടി വരുന്നത്. ശ്രീ ജോർജ് കുട്ടി, എന്താണ് തോന്നുന്നത്? നമുക്ക് വളരെ ചുരുക്കി ഈ അഞ്ച് മണ്ഡലങ്ങളിലെ ഫലം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയകളിലേക്കാണ് ശ്രദ്ധിക്കുന്നത്? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഇപ്പോഴും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം നമ്മൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതാണ്ട് എൽ ഡി എഫ് അനുകൂല തരംഗം ഉണ്ടാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും വിരുദ്ധ തരംഗമുണ്ടായില്ല. ഒന്ന്, രണ്ടാമത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സിംഗിങ് പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വ്യത്യസ്തത നമ്മൾ കാണുന്നത്, ഒന്ന്, അരൂരും പിന്നെ അരൂർ മാത്രമാണ് കാണുന്നത്. അരൂരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഇപ്പോഴും കൂടെ ചേരുമ്പോഴത്തേക്ക്, കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഷാനിമോൾ ഉസ്മാൻ തോറ്റുവെങ്കിലും ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ ഭൂരിപക്ഷം 506 പരം വോട്ട് ഭൂരിപക്ഷം കിട്ടിയിരുന്നു. മാത്രവുമല്ല, അരൂരിൻ്റെ ഒരു പ്രത്യേകത, അവിടെ നമ്മൾ പിന്നെ ലിജിയുടെ, അതായത് അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചിട്ടയായ പ്രവർത്തനവും അവിടെ വന്നിട്ടുള്ള വോട്ടിൻ്റെ ഓരോ ബൂത്ത് തിരിച്ച് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ പിന്നെ യു ഡി എഫിൻ്റെ വിജയത്തിന് ഒരു ഘടകമാണ്. രണ്ടാമത്, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ അവിടെ പരാജയത്തിന് കാരണങ്ങളായിട്ട് പറയാം. ഒന്ന്, എൽ ഡി എഫ് അവിടെ ഈ സ്വാഭാവികമായും ഒരു ജാതി രാഷ്ട്രീയം ഗുണം ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണം നടത്താൻ ശ്രമിച്ചു. അത് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ ജാതിക്ക് അതീതമായി, ജാതിക്ക് പ്രത്യേകിച്ച് വോട്ടൊന്നുമില്ല. ഈ വോട്ട് പെട്ടിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇവിഎം മെഷീനകത്ത് ആരുടെ അവിടെ നായറോട്ടെന്നോ ഈഴവോട്ടെന്നോ മുസ്ലിം വോട്ടെന്നോ ഒന്നും വോട്ടിന് പ്രത്യേകിച്ച് വിവേചനമില്ല. എല്ലാ വോട്ടും യഥാർത്ഥത്തിൽ വോട്ട് തന്നെയാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വോട്ടർമാരുടെ മനസ്ഥിതിയും ബാധിച്ച് കേരളത്തിൻ്റെ പൊതുചിത്രവും നമുക്കറിയാം. സുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും യഥാർത്ഥത്തിൽ വോട്ടിനോടുള്ള അവരുടെ കച്ചവട സ്വഭാവം, ആളുകൾ എവരുടെ ആരുടെയും കുത്തകയല്ല, എൻ്റെ വോട്ട് വെള്ളാപ്പള്ളിക്ക് കൊടുക്കാനുള്ളതല്ല, എൻ്റെ വോട്ട് സുമാരൻ നായർക്ക് കൊടുക്കാനുള്ളതല്ല, എൻ്റെ വോട്ട് പാണക്കാടുകാരന് കൊടുക്കാനുള്ളതല്ല എന്ന് വോട്ടർമാർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു സൂചനയാണ്. സൂചകമായ ഒരു കാര്യം, അതായത് ഒരു ജനാധിപത്യ പ്രക്രിയ, അത് എത്രത്തോളം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന ഒരു അതിൻ്റെ വ്യക്തമായ ചിത്രം സാമുദായിക മത സമവാക്യങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തുകയാണ്, പുച്ഛിച്ച് തള്ളുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ശ്രീ പെണ്ണിക്കോട്ട, നമ്മൾ ഈ വട്ടിയൂർക്കാവിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നന്നായി വിലയിരുത്തിയതാണ്. അവിടെ ഒരു ഒരു നായർ ഭൂരിപക്ഷ മണ്ഡലമായതുകൊണ്ട് അവിടെ മുഹമ്മദ് ജയിക്കാനുള്ള സാധ്യത. പക്ഷേ ഈ ഇപ്പോൾ വി കെ പ്രസാദിന്റെ ലീഡിലേക്ക് നോക്കുമ്പോൾ എൽ ഡി എഫുകാർക്ക് പോലും തലകറങ്ങുന്നുണ്ട്. 14,465 വോട്ടിന്റെ ലീഡോടെയാണ് കന്നിയംഗത്തിൽ, നിയമസഭയിലേക്കുള്ള കന്നിയംഗത്തിൽ വി കെ പ്രശാന്ത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നത്. എന്ത് സംഭവിച്ചു? എന്താണ് അവിടെ അടിയൊഴുക്കായതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ വ്യക്തമല്ലേ? കാരണം ശ്രീ ജോർജ് കുട്ടി സാറ് പറഞ്ഞതുപോലെ അതിനകത്ത് ഇവിടെ ജാതി മത സംഘടനകളോ അല്ലെങ്കിൽ ആ ജാതി മത വ്യവസ്ഥാപിതത്തിന് അനുകൂലമായിട്ടല്ല ഈ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത് മേയറുടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാണ് അവർ മത്സരിച്ചത്. ആ മേയർ കഴിഞ്ഞ പുള്ളിയുടെ 4 വർഷത്തെ പ്രവർത്തനം അത് വിലയിരുത്തി. ഇത് ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ കോർപ്പറേഷൻ്റെ 24 വാർഡുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. ആ മണ്ഡലത്തിലെ ആ വാർഡുകളിലെ വോട്ടുകളെന്ന് പറയുന്നത് അവിടെ മേയറുടെ സംഭാവനയാണ്. ആ വികസന പ്രവർത്തനങ്ങളിൽ മേയറുടെ സംഭാവനയാണ് അത് വിലയിരുത്തി അത് വോട്ടായി മാറിയത്.
അല്ലാതെ അവിടെ ഒരു ജാതിയും അവിടെ അവിടെ പ്രതികരിച്ചില്ല, ഒരു മതങ്ങളും അവിടെ സ്വാധീനിച്ചില്ല, ഒരു രാഷ്ട്രീയവും അവിടെ സ്വാധീനിച്ചില്ല. അവിടെ വികസനമാണ് അവിടെ മുന്നിൽ നിർത്തിയത്. ആ വികസനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന് അവിടെ ജയിച്ചു കയറാനായത്. ഇലക്ഷൻ സ്ട്രാറ്റജി, എൽ ഡി എഫിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി, അത് മാതൃകാപരമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ശ്രീ ജോർജ് കുട്ടി, ചങ്കാണ് ബ്രോ, ചങ്കിനാണ്, മാസാണ്, പൊളിയാണ്, ഒരു ന്യൂ ജനം, ഒരു ബിഗ് ലൈക്ക് കൊടുക്കുക, പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ വിപരീത ഘടകങ്ങളൊന്നും തന്നെ വോട്ടർമാർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആയിരുന്നു പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ചിരിക്കാൻ അറിയാം, അതുമാത്രമല്ല ചിരിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും അറിയാം. ഈ മൂന്ന് ഘടകങ്ങളും, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അതുപോലെ തന്നെ നേതാവിന് വേണ്ടുന്ന ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പ്രശാന്ത്. മോഹൻകുമാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, മോഹൻകുമാറും സുരേഷും യഥാർത്ഥ വ്യക്തിപരമായി ഒരു മികവുറ്റവരാണ് അവർ, അവരവരുടെ പാർട്ടിയിൽ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് കിട്ടിയതോ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനെ അപ്പുറത്തേക്ക് പ്രശാന്തിന് പോകാൻ കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും കേരള രാഷ്ട്രീയത്തിന് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം. യഥാർത്ഥത്തിൽ എങ്ങനെ വോട്ടിനെ നമുക്ക് സ്വിങ് ചെയ്യാൻ കഴിയും, എങ്ങനെ, അതായത് സി പി എം ഇത്തവണ പരീക്ഷിച്ചത് 5 പുതുമുഖങ്ങളെ, 5 യുവാക്കളെ രംഗത്തിറക്കുക, രംഗത്തിറക്കിയിട്ട് വോട്ടിനെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ട്വിസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അപ്പം കഴിയില്ല. 5 വർഷത്തെ തൊഴിയെ എങ്കിലും ഒരു പുതുമുഖത്തിനെ ഇറക്കി അവർക്ക് പരീക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു നല്ല പരീക്ഷണമാണ്. പക്ഷേ എങ്കിലും അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചത് ഷാജിമോൾ ഉസ്മാനാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വർഷമായി ഇടതുപക്ഷത്തിൻ്റെയും ഗൗരിയമ്മയുടെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നെടുങ്കോട്ടയായിരുന്നു എന്ന് കരുതിയിരുന്ന അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ നേടിയ വിജയം അത് ഒറ്റപ്പെട്ട വിജയമാണെന്ന് കാണാൻ കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വെറും എഴുതിത്തള്ളാൻ കഴിയാവുന്ന വിധത്തിലുള്ളൊരു അല്ല പാർട്ടി, അല്ല യു ഡി എഫ് എന്ന് പറയുന്നത് മുന്നണി. അതിനെ ഏത് സമയത്തും ശക്തമായി തിരിച്ചു വരാൻ ഇനിയും അതിൻ്റെ ആവനാഴിയിൽ അമ്പുകളുണ്ട് എന്ന് ഈ ഇടതുപക്ഷത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു സൂചന കൂടിയാണ് യഥാർത്ഥത്തിൽ അരൂരും ബാക്കിയുള്ള മണ്ഡലങ്ങളും ഒന്നും നിർത്താൻ കഴിയും. വട്ടിയൂർക്കാവിലും പൊതുയിൽ നേടിയ ഈ മിന്നൽ വിജയങ്ങൾ, അട്ടിമറി വിജയങ്ങളിൽ അത്രയേറെ ആഹ്ലാദിക്കുമ്പോഴും അരൂരിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്ന പോലെ അരൂരിൽ യഥാർത്ഥത്തിൽ അവരുടെ നെടുങ്കോട്ട ഇളകി പോയിരിക്കുകയാണ്. 38,500 വോട്ട് ലീഡുണ്ടായിരുന്ന 2016 നിന്ന് ഇപ്പോൾ 2,000 വോട്ടുകൾക്ക് തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ ദർ വാസ് എ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുഴലിയാണ്, സാധാരണഗതിയിൽ ഒരു കാറ്റാണ് അടിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനായി കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് മറിയും. ഇത്തവണ അങ്ങനല്ല, ഒരു ചുഴലി കേരളത്തിനെ മൊത്തം ചുറ്റിയടിച്ചു. അത് കറക്റ്റ് കോന്ന് പിന്നെ അരൂർ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ചുഴലിയുടെ തിരിഞ്ഞടിച്ചു. ആ രീതിയിലാണ് ഇത്തവണ നടന്നത്. പക്ഷേ നമ്മൾ ഇതിനൂടെ ഇടയ്ക്കൂടെ കാണുന്ന ഒരു കാര്യം, ബി ജെ പിയുടെ ദയനീയമായ പ്രകടനമാണ്. ബി ജെ പി എന്തുകൊണ്ട് ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും തന്നെ സഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, റിസഷൻ ജനങ്ങളെ ഭയങ്കരമായിട്ട് പരിഭ്രാന്തിയിലെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നല്ലാതെ ഒരു മൂന്നാമതൊരു സാധ്യത കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് ബി ജെ പിക്ക് ഒരു വാണിംഗും കൂടെ കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും മഞ്ചേശ്വരം മുതൽ, മഞ്ചേശ്വരം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും, മഞ്ചേശ്വരത്ത് പോലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വെറും പിന്നെ 100-ൽ താഴെ വോട്ടിന് പരാജയപ്പെട്ടുകൊണ്ട് ഇത്തവണ 5% വോട്ട് കുറച്ചേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ ദയനീയമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിൻ്റെ കാരണം ഒന്നുണ്ട്, ഒന്നൊന്ന് അവരുടെ സംഘടനാപരമായ ദൗർബല്യം മാത്രമല്ല, ദേശീയ തലത്തിൽ ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു സൂചനയും. എവിടേക്കാണ് ഈ ബി ജെ പിയുടെ എൻ ഡി എ ക്യാമ്പിന്റെ വോട്ടുകൾ ചോർന്നു പോകുന്നത് പരിശോധിക്കേണ്ടി വരുന്നു. കോന്നിയിൽ, നമുക്ക് കോന്നിയിൽ സുരേന്ദ്രന്റെ പ്രതീക്ഷ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ കോന്നിയിൽ കഴിഞ്ഞ തവണത്തേക്ക് 46,000 വോട്ടുകൾ പോലും സുരേന്ദ്രന് നിലനിർത്താൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്താ കോന്നി നോക്കൂ, 39,786 വോട്ടുകളാണ് സുരേന്ദ്രൻ അവിടെ പിടിക്കാൻ പറ്റിയത്. വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ 27,450. സാധാരണ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് 50,000-ലധികം വോട്ടാണ് കഴിഞ്ഞതെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കുമ്മനം പിടിച്ചത് നോക്കുമ്പോഴാണ് ഇപ്പോൾ 27. അതുപോലെ ഇവിടെയും മഞ്ചേശ്വരത്തും വലിയൊരു
മാർജിൻ കാണുന്നില്ല. അതായത് എൻ ഡി എയുടെ വോട്ടുകൾ എങ്ങോട്ട് ചോർന്നുപോയി എന്ന് വരും ദിവസങ്ങളിൽ വിലയിരുത്തേക്ക് വരില്ലേ ബിജെപി? ഇതിനകത്ത് എൻ ഡി എയുടെ വോട്ട്, പ്രത്യേകിച്ച് എൻ ഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് മേജർ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പിയാണ്. ബി ജെ പി വോട്ടുകൾ, ബി ജെ പിക്ക് ഇവിടെ കേരള മണ്ണിലൂടെ സ്ഥാനമില്ല എന്നോ ഒരു മെസ്സേജ് നൽകുക, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് നൽകി കഴിഞ്ഞു. കാരണം ഇതിൽ വളരെ അർത്ഥശങ്കയോട് നമുക്ക് പറയാം, വട്ടിയൂർക്കാവിന് പുറമെ കോന്നിയിൽ അവർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതും സുരേന്ദ്രൻ തന്നെ, ആ സുരേന്ദ്രനെ തന്നെയാണ് ഇപ്പോൾ അവിടെ നിയമസഭയിൽ അവിടെ നിർത്തിയത്, ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിർത്തിയത്. ഇത്തവണ 30% താഴെ വോട്ടേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് അവിടെ അവിടെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അല്ല അവിടെ നോക്കിയത്. അവിടെ യഥാർത്ഥത്തിൽ കോന്നിരത്താ സംഭവിച്ചത്, അവിടുത്തെ സിറ്റിംഗ് എം എൽ എ, ഇപ്പോൾ എം പി ആയി ജയിച്ചു പോയ സിറ്റിംഗ് എം എൽ എ അടൂർ പ്രകാശ് പോലും അവിടെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നു. അടൂർ പ്രകാശിന്റെ കൂടെ നിന്ന ആളുകൾ അടൂർ പ്രകാശ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ആ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് കൊടുത്തില്ല. ആ സ്ഥാനാർത്ഥിയായി പരിവേഷം വിട്ട് വന്ന ആ റോബിൻ പീറ്റർ വരെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമല്ലായിരുന്നു. അവിടെ വ്യക്തമായി നമുക്ക് നമ്മളെല്ലാം ഈ വാർത്താ മാധ്യമങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നത് കോൺഗ്രസിൻ്റെ തന്നെ ഉള്ളിലുള്ള പടലപ്പിണക്കവും കാലുവാരലും മാത്രമാണ് അവിടെ നടന്നത്, അതിനപ്പുറത്തേക്കല്ല. അവിടെ ഇടതുപക്ഷത്തിന് എന്നാ ചോദിക്കും ആ വോട്ടുകൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് പോയില്ല എന്ന്. അത് ബി ജെ പിക്ക് പോകില്ല. മാത്രമല്ല അവിടെ വേറൊരു സാധ്യതകളുണ്ട്, അവിടെ ബി ജെ പിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഓർത്തഡോക്സ് സഭ പോലും ആ വോട്ടുകൾ പോലും അവർക്ക് വീണില്ല. ഇപ്പൊ ഒരു സഭ പ്രഖ്യാപിച്ചാൽ, ഒരു മുന്നണിക്ക് ഒരു അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും അവിടെ വോട്ടുകൾ വീഴണം. അത് അവിടുത്തെ ഓർത്തഡോക്സ് സഭ വോട്ട് ചെയ്തില്ല. കാരണം എന്താ? ഓർത്തഡോക്സുകാരെ ഒരു മെത്രാൻ പറഞ്ഞാലോ ഒരു അച്ഛൻ പറഞ്ഞാലോ ചെയ്യുന്ന വോട്ടുകളല്ല, അത് തെറ്റി. അവർക്ക് തെറ്റി. അവിടുത്തെ ജനങ്ങള് അത് അവര് ജനാധിപത്യ വിശ്വാസികൾക്ക് അവർ ചെയ്യത്തുള്ളൂ. ഒന്ന് എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ്. അതെ, എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ വലിയ രാഷ്ട്രീയ നേട്ടമാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. അരൂര് ആരിഫ് രാജിവെച്ചപ്പോൾ 91 എന്നത് 90 പക്ഷെ പാറ പിടിച്ചപ്പോൾ അത് 91 അവരെ കയറിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു അത്ര തന്നെ. ഇപ്പോഴത്തെ 2 അതായത് പൊളിറ്റിക്കലി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. പക്ഷേ ഇതിനകത്ത് കാണേണ്ടുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാണേണ്ടുന്നൊരു കാര്യം, എൽ ഡി എഫ് പിന്നെ വിശ്രമിക്കാൻ യഥാർത്ഥത്തിൽ പിന്നെ യു ഡി എഫ് അനുവദിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ സൂചനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ പ്രകടനം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫൈനൽ റൗണ്ടിൻ്റെ ചിത്രം പൂർണ്ണമായും വ്യക്തമാകും. ഇപ്പോഴും യഥാർത്ഥത്തിൽ സെമി ഫൈനലാണ് നടന്നിരിക്കുന്നത്. സെമി ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് യഥാർത്ഥ യു ഡി എഫിൻ്റെ ഒരു വളരെ വ്യക്തമായ മെസ്സേജ് ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ പിന്നെ ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകത, എപ്പോഴും പ്രതിപക്ഷ ബഹുമാനമുള്ളവരാണ്. പ്രതിപക്ഷത്തോട്, അതായത് എൽ ഡി എഫിൻ്റെ ഈ രണ്ടിടത്തും അവിടെ പ്രതിപക്ഷമായിരുന്നു. ആ പ്രതിപക്ഷത്തിൽ നിന്ന് ഇവർ പ്രതീക്ഷയുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഈ അരൂരിലും ഇവർ പ്രതിപക്ഷത്തിനോടൊരു ബഹുമാനം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഒരു പക്ഷേ ഈ ഫ്ലഡ് വന്നില്ലായിരുന്നു എങ്കിൽ റിസൾട്ടിനോ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവാമായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഫ്ലഡ് പിഞ്ചി ചീന്തി കളഞ്ഞ എറണാകുളം പോലും യു ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് ആയിരുന്നില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ വില്ലൻ എന്ന് യു ഡി എഫ് ഒരിക്കലും പറയുന്നു. ആ ഭൂരിപക്ഷം കുറഞ്ഞു, പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞു പോളിംഗും കുറഞ്ഞു. പോളിംഗ് ഉണ്ടായിരുന്നെങ്കിലും അവർ കുറച്ചും കൂടെ ഒരു 10,000 വോട്ടിൽ അവർ വിജയിക്കുമായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ എൽ ഡി എഫിന് യഥാർത്ഥത്തിൽ വിശ്രമിക്കാനുള്ള സമയമില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് യഥാർത്ഥ യു ഡി എഫ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും തോറ്റിട്ടില്ല, പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള ശക്തമായ ഒരു പ്രകടനം അവർ കാഴ്ചവെക്കുന്നു. അവിടെ നിന്ന് ഈ 3,500 വരുമ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളവും സുരക്ഷിത മണ്ഡലമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് എന്നൊരു സൂചന കൂടി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ടോ? അത് അങ്ങനെ ഇത് ഇതിപ്പോൾ ഈ 5 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നതില് ഈ 5 5 രീതിയിലാണ്, ആ 5 സാഹചര്യമാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു അരൂരിൽ ഇതിപ്പം പിന്നെ പ്രതിപക്ഷത്തിനൊരു ബഹുമാനം കൊടുത്തു എന്ന്, ഓക്കെ അതൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അരൂർ സംഭവിച്ചെന്താ,
ബി ഡി ജേസനെ പോലെയുള്ള സംഘടനകളെ എൽ ഡി എഫ് കൂട്ടുപിടിച്ചു, അതൊരു വലിയൊരു ഒരു തെറ്റാണെന്ന് അവിടുത്തെ ജനം കാണിച്ചു കൊടുത്തു. അതൊന്ന്. രണ്ട്, പാലായിൽ കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, അവിടെ മൂന്നും നാലും പ്രാവശ്യം മത്സരിച്ച് തോറ്റ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു മെസ്സേജായിരുന്നു. അതുപോലെയാണ് ഇവിടെ അരൂർ സംഭവിച്ചത്. അവിടെ ഷാനിമോൾ ഉസ്മാൻ ഒരു അവസരം കൊടുക്കേണ്ടത് അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് പിന്നെ ആവശ്യമാണ്. ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയ സഹതാപ വോട്ടുകളും ഈ ജാതിക്കെതിരായി ചിന്തിച്ച ഒരു വോട്ട് കൊണ്ട് അതിനകത്ത് ഈ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ. പിന്നെ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിസഭാ അംഗം അവിടെ നടത്തിയ പരാമർശം എന്തോ പൂതന. ഈ പരാമർശത്തിൽ തന്നെ സ്ത്രീ വോട്ടുകൾ മാറിയില്ലേ? അവിടെ ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്തില്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ഒരു റോഡ് പണിയിൽ നടന്ന അവാഗതയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഷാനിമോൾ ഉസ്മാനെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയ കേസെടുത്തത്? ഷാനിമോൾ ഉസ്മാൻ നമ്മുടെ യഥാർത്ഥത്തിൽ പൊതുമണ്ഡലത്തില് കുറെ നാളുകളായി നിൽക്കുന്ന ഒരു ശക്തിയായ വനിതാ നേതാവാണ്. അത് ഈ പാർട്ടിക്ക് അതീതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലപാടുകൾ, പ്രത്യേകിച്ച് സെക്യുലർ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിലും അവരുടെ അടുത്തുള്ള നിലപാടുകൾക്ക് ഒരിക്കലും നമ്മളെ ഒരു പിന്നെ ഒരു ഏതെങ്കിലും ഒരു പൂർണ്ണമായും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കലർന്ന ഒരു നേതാവാണെന്ന് കാണാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഖിലേന്ത്യാ ദേശീയ പിന്നെ പരിപ്രേക്ഷ്യം കാണിക്കാൻ കഴിയുന്ന നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ എല്ലാ പെരുമാറ്റങ്ങളിലും അതിൻ്റേതായ ഒരു ചാതുര്യം നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇരു മുന്നണികളും യു ഡി എഫ് മാത്രമാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെങ്കിലും നിർത്താൻ തയ്യാറായത്. അതിന് യഥാർത്ഥത്തിൽ അവിടുത്തെ വനിതാ വോട്ടർമാരോട് ഷാനിമോൾ ഉസ്മാൻ പ്രത്യേകിച്ച് നന്ദി പറയണം, കാരണം അവരുടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാമത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമുക്കറിയാം അരൂര് ഒന്ന് പിന്നെ എസ് എൻ ഡി പിക്കും പിന്നെ കുറച്ച് പിന്നെ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലം അല്ലെങ്കിലും മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ്. വനിതകളെന്നുള്ള നിലയ്ക്ക് മുസ്ലിം കൺസൾട്ടേഷൻ അവിടെ ഉണ്ടായിന്ന് പറയാൻ കഴിയത്തില്ല. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആൾറെഡി മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് അവർക്ക് കിട്ടാം വന്നു എന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ ഷാനിമോൾ ഉസ്മാൻ നമ്മളിവിടെ ഈ പ്രശാന്തിനും അവിടെ വിഘ്നേഷിനും ഉണ്ടായതുപോലെ തന്നെ ജയേഷിനും ഉണ്ടായതുപോലെ തന്നെ ഒരു കാരിഷ്മ ജനങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളത്, അതായത് മെറിറ്റിന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദേ ആർ തിങ്കിങ് ബിയോണ്ട് പൊളിറ്റിക്സ്. അത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അവിടെ ചിട്ടയായ ഒരു പ്രവർത്തനം കോൺഗ്രസ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സാധാരണ ഇതിൽ നമ്മൾ മറ്റു മണ്ഡലത്തിൽ നോക്കിയാൽ എൽ ഡി എഫും സി പി എം, പ്രത്യേകിച്ച് സി പി എമ്മും എൽ ഡി എഫും ആണ് യഥാർത്ഥത്തിൽ ചിട്ടയായ പ്രവർത്തനം നടത്താറ്. ഇവിടെ വട്ടിയൂർക്കാവിൽ നമ്മൾ കണ്ടതാണ്, പ്രശാന്തിന് തുടക്കം മുതൽ തന്നെ പ്രചരണത്തിൽ പ്രശാന്ത് മുന്നിലായിരുന്നു. വളരെ അടുക്കും ചിട്ടയോടുകൂടിയാണ് അവർ ഓരോ പാർട്ടികളും എൽ ഡി എഫ് അവിടെ വളരെ കൃത്യമായി അവർ ചെയ്തു. അതേ ഒരു സിസ്റ്റമായിരുന്നു അരൂരിൽ യു ഡി എഫ്. അവരുടെ ആ ഒരു ചിട്ടയായ പ്രവർത്തനം അത് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനമായിരുന്നു ഷാനിമോളിന് പ്രാവശ്യം. ഷാനിമോളിന് ആ പല പ്രാവശ്യം ഷാനിമോൾ മത്സരിച്ച് തോറ്റ ആ ഒരു അനുഭവം ചിലപ്പോൾ അവർ പാഠമാക്കിയായിരിക്കണം. അവരത് ഈ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാനും അതോടൊപ്പം അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളും ഉണ്ടായി, അതിന് ഘടകങ്ങൾ ഒരുപാട് ഉണ്ടായി. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോൾ വി കെ പ്രശാന്തിന് അനുകൂലമായുള്ള വോട്ടുകൾ അത് ചെയ്യിപ്പിക്കാൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്തെ വോട്ടർമാർ എറണാകുളത്താണെങ്കിൽ അവർ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അതായത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലം എന്നത് ഒരു ശരിയായ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഉദാഹരണമായി എടുത്ത് വെച്ചുകൂടെ. അതെ അതെ,
ഇത് പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു സയൻസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എല്ലാ മുന്നണികളും ഇപ്പം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരുന്നുണ്ടെന്നാണ് നീ മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് ഇവിടെ എൽ ഡി എഫിൻ്റെ സാരഥിയായിട്ട് പിന്നെ പ്രവർത്തിച്ചത് ശ്രീ എം വിജയകുമാറാണ്. അദ്ദേഹം ഇവിടുത്തെ ഈ ടൂറിസത്തിൻ്റെ പിന്നെ ചെയർമാൻ. അതുപോലെ തന്നെ പിന്നെ അരൂർ വിജയൻ, അരൂർ പിന്നെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചത് ലിജുവാണ്. ഈ രണ്ട് പേരുടെയും പ്രവർത്തനങ്ങളെ തൊട്ടടുത്ത് നിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നുണ്ട്. കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ വോട്ടർമാരുടെയും ഈ പിന്നെ ഇൻറ്റൻഷനും അവരുടെ ഇൻക്ലിനേഷനും അവർക്ക് തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടേതല്ല എന്നുള്ള വോട്ടർമാരെ സമീപിക്കുന്നതിൻ്റെ തന്ത്രങ്ങൾ വരെ അവർ ആവിഷ്കരിച്ചിട്ട് ഇവർ കേഡറുകളെ പുറത്തുവിട്ടിട്ടാണ് പ്രചരണം നടത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പോൾ മാനേജ്മെൻ്റ് യഥാർത്ഥത്തിൽ ഈ പിന്നെ എറണാകുളത്തും നടന്നില്ല, പിന്നെ അരൂർ അരൂരല്ല, പിന്നെ മഞ്ചേശ്വരത്തും നടന്നിട്ടില്ല. അതായത് ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും പിന്നെ കോന്നിയിലും പിന്നെ അരൂരുമാണ് യഥാർത്ഥത്തിൽ ശരിയായ വിധത്തിലുള്ള പോൾ മാനേജ്മെൻറ്റിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ. അവിടെ വളരെ കൃത്യമായിട്ട് പറയാം നമുക്ക്. അവർ ഈ പിന്നെ എൻകാഷ് ചെയ്യാൻ ശ്രമിച്ചത്, എൽ ഡി എഫ് എൻകാഷ് ചെയ്യാൻ ശ്രമിച്ചത് ന്യൂനപക്ഷ ഭാഷ സമൂഹത്തിനെയാണ്. ന്യൂനപക്ഷ ഭാഷാ സമൂഹത്തിന് യഥാർത്ഥത്തിൽ അവിടെ മൂന്നിലൊന്നും വോട്ടില്ല. യഥാർത്ഥത്തിൽ അവർ പിന്നെ നാലിലൊന്ന് വോട്ടിൽ താഴെയാണ്. ആ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത് വഴി മലയാളി വോട്ടുകൾ അപ്പുറത്ത് സ്വാഭാവികമായിട്ടും കൺസൾട്ടേഷൻ ഉണ്ടാവും. ഒന്ന്, ബാക്കിയുള്ള എൽ ഡി എഫുകാരെല്ലാം കൂടെ വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൽ ഡി എഫ് ഒരിക്കപ്പോലും അവിടെ വിജയിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളാണ് പ്രവർത്തിച്ചതെന്ന് എപ്പോഴും അവർ പറയും. ഞങ്ങൾ യു ഡി എഫുകാർ ബി ജെ പി വിജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ യു ഡി എഫിന് വോട്ട് കൊടുത്തുകൊണ്ടാണ് ലീഗ് വിജയിച്ചതെന്ന് എപ്പോഴും സി പി എം മേന്മ നടിക്കാറുണ്ട്. ഇത്തവണ അവരങ്ങനെ പറഞ്ഞില്ല. ഇത്തവണ ഞങ്ങൾ ഞങ്ങളുടെ തട്ടകത്ത് നിന്ന് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ നേടി ഞങ്ങൾ വിജയിക്കുന്ന കാണിച്ചു തരാമെന്നുള്ള വാശിയിലായിരുന്നു പോകുന്ന മനുഷ്യൻ. പക്ഷേ ആ ഒരു കാര്യം ഇത്തവണ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു യു ഡി എഫിനെന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം, ബി ജെ പിയോട് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി അനുഭാവികൾക്ക് പോലും വിരക്തി ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ഒരു 6 മാസം കൊണ്ടുള്ള കേന്ദ്രഭരണത്തിനകത്ത് ഉണ്ടായ ഒരു സംഭാവന. അത് നമ്മൾ മഞ്ചേശ്വരത്തിൽ ടെസ്റ്റ് ഡോസായിട്ട് എടുക്കാം. കേരളത്തിൽ മഞ്ചേശ്വരത്ത് വേറൊരു സംഗതി മഞ്ചേശ്വരത്ത് ഉണ്ടായെന്ന് പറയുന്നത്, മഞ്ചേശ്വരത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുന്ന് പാർലമെന്റിലേക്ക് വിജയിച്ച അവിടുത്തെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഒരു ചിട്ടയ പ്രവർത്തനം അവിടെ നടത്തി എന്നുള്ളതാണ് അത് നമുക്ക് പിന്നെ മാറ്റിവെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാരണം. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഉഴുതുമറിച്ചാണല്ലോ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നിടത്ത് വളരെ ചെറിയ വോട്ടുകൾ 7,000 വോട്ടുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോ കമറുദ്ദീന് ലീഡായി കാണുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും അത്ര വലിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാക്കിയെടുത്ത അത് ആ ഒരു രാഷ്ട്രീയ ഇടം അല്ല അത് വേറൊരു കാര്യമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്. അത് പാർലമെന്റിലെ 7 മണ്ഡലം കൂടെ ചേർന്നപ്പോഴാണ് രാജ്മോഹനത് കിട്ടിയത്. പക്ഷേ മഞ്ചേശ്വരത്ത് രാജ്മോഹന് കിട്ടിയതിൻ്റെ വോട്ടിനകത്തൊന്നും യു ഡി എഫിന് പുറകോട്ട് പോയത് രണ്ട് കോൺടസ്റ്റിലാണ് തെരഞ്ഞെടുപ്പെടുന്നത്. ആ സമയത്ത് നമ്മളുടെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു ധാരണ യു ഡി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൻ്റായിരുന്ന കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്, അതിന് ബദലെന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണെന്നൊരു ധാരണയിലാണ് കേരളത്തിൽ മൊത്തം ഒരു യു ഡി എഫ് തരംഗം ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ വരവും കൂടെ ചേർന്നത് അതും കൂടെ ഇതിനകത്ത് ഘടകമാണ്. ഇത്തവണ ഒരു തരംഗവും ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒരുങ്ങും ചർച്ച ചെയ്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നടന്നത് ജനങ്ങൾ സൈലൻ്റായിട്ട് കാൻഡിഡേറ്റ്സിൻ്റെ മെറിറ്റ് നോക്കി, പിന്നെ സ്വാഭാവികമായും ഈ രണ്ട് സർക്കാരുകളിലും വിലയിരുത്തിയിട്ടുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ല, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിലയിരുത്തിയിട്ടുണ്ട്. ആ രണ്ട് സർക്കാരിനെയും ഒരേ തട്ടിൽ അവരിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ കുറേയെങ്കിലും ഘടകങ്ങളുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളൊരു ധാരണ, നല്ലതാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു തെറ്റിദ്ധാരണയെങ്കിലും അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബി ജെ പി സർക്കാർ ജനവിരുദ്ധമാണെന്നൊരു ധാരണ ജനങ്ങൾക്ക് വ്യാപകമായി മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു എൻ ഡി എ വിരുദ്ധ തരംഗം അലയടിച്ചോ എന്ന് സംശയിക്കേണ്ടി വരും നമുക്ക്.
ഈ റാലിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ റോഡ് ഷെയറിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനാണ് ശ്രീ ജോർജ് കുടി എൻ്റെ അത് ചിലപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. വേറെ ഒന്നുമല്ല, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് രാജ്മോഹനത്താല് 100,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ വോട്ട് ഞാൻ പറഞ്ഞത്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് 22,000 വോട്ട് കിട്ടിയത് സത്യമാണ്. അല്ല, അത് അതിന് ഞാൻ പറഞ്ഞത് അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല. ഇന്ന് ഇപ്പം യു ഡി എഫിന് മാസം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ മഞ്ചേശ്വരത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനത്ത് വരുന്നതല്ലേ, 87 മുതൽ മഞ്ചേശ്വരത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ വെറും 89 വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്താനുള്ള ആ ഒരു സുവർണ അവസരം നഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം എൻ ഡി എയുടെ ആ മഞ്ചേശ്വരത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ 57,484 വോട്ടുകൾ എൻ ഡി എ നേടുന്നു. അതേസമയം യു ഡി എഫിന് 65,400 വോട്ടുകൾ, അതായത് 7,000 ഇത് നമ്മൾ മറ്റു മണ്ഡലങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് മഞ്ചേശ്വരത്തും കണ്ടത്. കാരണം എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയെ കേരളത്തിൽ നിന്ന് അവർക്കൊരു അവസരം കൊടുക്കരുത് എന്ന ജനാധിപത്യ വിശ്വാസികളായ കേരളത്തിലെ പ്രബുദ്ധരായ ജനം വിലയിരുത്തണം. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരതിനു വേണ്ടിയാണ്. കാരണം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് കിട്ടിയ വോട്ടും കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ സുരേന്ദ്രന് കിട്ടിയ വോട്ടും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ എൻ ഡി എക്ക് കിട്ടിയ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടും തമ്മിലുള്ള ആ വ്യത്യാസം കാണുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് രണ്ടിടത്തും ജയിക്കേണ്ടതല്ലേ. വോട്ടിൻ്റെ എണ്ണം കൂടി, വോട്ടർമാരുടെ എണ്ണം കൂടി ജയിക്കേണ്ടതല്ലേ. പക്ഷെ അത് നടക്കാഞ്ഞത് എന്താ? അപ്പോൾ അത് നമുക്ക് അവിടെ പിന്നെ അത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം, വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സ്ഥാനമില്ല, ഇവിടുന്ന് ഒരു ജനപ്രതിനിധി. ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, നമ്മൾ ഇവിടെ ഈ പാലായിലും അരൂരും കണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് നമ്മൾ ഓ രാജഗോപാലിൻ്റെ സ്ഥിതി അത് തന്നെയായിരുന്നു, ഒരു സഹതാപം. ഇനി ആ സഹതാപം പിന്നെ ബി ജെ പിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടാവുമെന്ന് കണ്ടറിയണം. തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണ്. ഏതായാലും ഒരു നവതരംഗ സിനിമയുടെ പ്രതീതിയാണ് പാലായിൽ 50 വർഷമായി പാലാ കൈവശം യു ഡി എഫ് കൈവശം വെച്ചിരുന്ന പാലായുടെ ആ നെടുങ്കോട്ട പിളർന്ന് അവിടെ മാണി സി കാപ്പൻ ജയിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വി കെ പ്രശാന്ത് ഒരു നവതരംഗ സിനിമയുടെ വിജയം പോലെ മേയർ റോ അത്രയേറെ അധികം ലൈക്കുകൾ നേടി അല്ലെങ്കിൽ ആ വോട്ടുകൾ നേടി കേരളത്തിലെ നിയമസഭയിലേക്ക് വരികയാണ്. കോന്നി അട്ടിമറി സംഭവിക്കുന്നു. ജനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരിലൂടെ കോന്നി വീണ്ടും ചുമത്തുന്നു. 23 വർഷത്തെ അശ്വമേധത്തിന് അവിടെ വിരാമാവുകയാണ്, യു ഡി എഫിന്റെ അശ്വമേധത്തിന് അവിടെ വിരാമാവുകയാണ്. മഞ്ചേശ്വരത്തും എറണാകുളത്തും മലപ്പുറങ്ങൾ സംഭവിക്കുന്നില്ല. സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് നിലനിർത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങൾ, ഇതിന്റെ എന്തൊക്കെയാകും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങളെന്നൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഗഹനമായ ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും, അത് പ്രതീക്ഷിക്കാം നമുക്ക്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിന് ഒരു പുതിയ മെസ്സേജ് തന്നെ നൽകിക്കൊണ്ടാണ് ഈ 5 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഫിറോസ് പറഞ്ഞതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. എങ്കിലും ഇതിനെന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ ഞാനും ബെന്നിസാറും പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് സാമുദായിക വോട്ടുകളല്ല കേരളത്തിൻ്റെ, രാഷ്ട്രീയ വോട്ടുകൾ തന്നെയാണ് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശവും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാസൂചകമായി കൂടി നമുക്ക് കാണാം. നന്ദി.